ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, അമ്മേൻ്റെ അനിയത്തിയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ വീഡിയോ എടുത്താലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ ഇതാ ചായ കൊടുത്തു. ഞങ്ങൾ തലേന്ന് നല്ല ബിരിയാണി, ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതന്നെ ഉണ്ട്, രാവിലെ ചായക്ക് ഞങ്ങളെല്ലാവരും അതൊക്കെ കൂട്ടിയാണ് ചായ കുടിച്ചത്. ശാലു ഇതാ സ്കൂളിലേക്ക് പോവാണ്. എൻ്റെ കാക്കത് ഓനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഓല് പോയി. പിന്നെ അതാ ഞങ്ങളൊക്കെ എല്ലാവരും എണീറ്റു, കുട്ടാപ്പി നീച്ചിക്കണ്. എൻ്റെ അനീതിൻ്റെ കുട്ടിയാണിത്, ചെറിയ കുട്ടിയാണ്. പിന്നെ അതാ ഇന്നുമോളും എല്ലാവരും ഉണ്ട്. ഇന്നുമോളും അതവിടെ ചായ കുടിക്കുകയാണ്. പിന്നെ അതാ മമ്മ കുട്ടീനെ അവിടെ കളിപ്പിക്കണുണ്ട്. അപ്പം ഞങ്ങളും തന്നെ ചായക്കൊന്ന് കുടിക്കട്ടെ എഴുതി ഇരുന്നു. ഞാനും കുഞ്ഞോളും ഒരുമിച്ചാണ് ചായ കുടിക്കാനിരുന്നത്. അങ്ങനെ അതാ ബിരിയാണി, ബിരിയാണിയും ചായയാണ്. പിന്നെ അതാ ഞാൻ ഒരു ഉച്ചക്കായിട്ടോ, ഒരു 10-11 മണിയായപ്പോൾ പിന്നെ മേമിയും റിച്ചുകൂട്ടനൊക്കെ വന്നു. അപ്പോൾ അതാ എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാവരും ഉണ്ടാകുമ്പോൾ പണികൾക്കൊക്കെ കുറേ പണിയൊക്കെ ഒരുങ്ങാൻ കുറേ ലേറ്റാകും, വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതാ ചോറൊക്കെ അത് അവിടെ തിളപ്പിച്ചൂറ്റാൻ അത് വെച്ചേക്കണേ. പിന്നെ ബീഫും പൂളയൊക്കെ കൊടുത്തിനു. അപ്പോൾ അതൊക്കെ ഒന്ന് വെക്കാലോന്നൊക്കെ കരുതി. എല്ലാവരും ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ ഒക്കെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ അങ്ങനത്തെ ഒക്കെ ചിലവാകും ചെയ്യും. പിന്നെ അതാ ഇനിമോളും ഇതാ ഓരോ അകത്ത് വന്നുകൊണ്ട് ഓളെ ടെഡിനെയും കളി സാധനങ്ങളൊക്കെ എടുത്ത് പോവാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഇന്നുമോളെ കുളിപ്പിക്കാനും കഞ്ഞി കൊടുക്കാനൊക്കെ നിന്നു. അപ്പോഴത്തേന് ഇത് അവിടെ പൂളയൊക്കെ നുറുക്കി വെച്ചിനു, ബീഫൊക്കെ കേകി വെച്ചിക്കണ്. പിന്നെ അതാ ഇന്നുമോളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓളിത് കുളിമുറിൻ്റെ അവിടെ വാതിൽ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. റിച്ചുക്കുട്ടനും സീതുവൊക്കെ ഇത് അവിടെ കളിക്കണുണ്ട്. മീറ്റൊക്കെ അവിടെ ഓരോ പണിയിലാണ്. അപ്പോഴത്തേന് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ അതാ പൂളൊക്കെ റെഡി ആയിക്കണം. അപ്പം മേമത് നല്ലോണം ഉടച്ചെടുക്കുകയാണ് കേട്ടോ. ബീഫ് കുക്കറിൽ തന്നെയാണ്, അത് വെന്തിട്ടില്ലേനു. പിന്നെ മുളക് കുളിപ്പിക്കാനുള്ള വെള്ളമായി. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതാവിലെ പീടിയിൽ നിന്ന് മിഠായിയൊക്കെ കൊടുന്നിനു. അപ്പോൾ അതൊക്കെ എല്ലാവരും ജെല്ലി മിഠായിയും പിന്നെ മറ്റേ ആ കയറ് കിട്ടിയെങ്കിൽ ആ മിഠായിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാ അതിൻ്റെ ഇടയിൽ എൻ്റെ അയൽവാസിക ഓക്കൊരു കൊറിയർ ഉണ്ടായിന് പൂള്. അവിടെ എല്ലാത്തിനും ഞാനാണത് വാങ്ങിയത്. പിന്നെ അവൾ വന്നിട്ട് ഞാനത് കൊണ്ടുപോയി കൊടുക്കാൻ, ഓൾക്കത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഓളും കുട്ടിയൊക്കെ അവിടെ തോട്ടിക്ക് കുട്ടീനെയും കൊണ്ട് അങ്ങനെ പോയതേനു. അപ്പോൾ ഏതെല്ലാം അതൊക്കെ കൊടുത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ അത് അവരൊക്കെ ഇതാ പൂളി ബീഫൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഞാനും കഴിക്കാൻ ഇരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ കഴിക്കലും കഴിഞ്ഞു. പിന്നെ ഒരു ഉച്ചക്ക് തിരിഞ്ഞതാ കുട്ടികളൊന്നും ഓലൊന്നും ഉറങ്ങിയിട്ടില്ല. ഇനിമോളും നിതുക്കുട്ടനൊക്കെ ഉറങ്ങും ചെയ്തിരിക്കണേ. ഇവലൊക്കെ അത് ഫോണിലവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും നല്ല കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച്, ഇനി കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ, ബാക്കി എല്ലാവരും ഇരുന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ അതങ്ങനെ എല്ലാവരും ഇരുന്ന് അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ അതാ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ ടൈം പോയതൊന്നും അറിഞ്ഞില്ല. കുളിക്കാനൊക്കെ പിന്നെ കുറേ നേരം വൈകുകയും ചെയ്തിനും. അങ്ങനെ പിന്നെ ഇതാ അവരൊക്കെ ഉറങ്ങി. പിന്നെ കുറച്ചൊരു 4 മണിയൊക്കെ ആയപ്പോൾ ഇതാ ഉറക്കക്കാരൊക്കെ എണീറ്റിക്കണ. അവലൊക്കെ ഇതാ ട്രെയിന് പോകണമെന്ന് നോക്കി അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മേമാൻ്റെ വീട്ടിലേക്ക് പോവാനല്ലേ തിരക്കിലേനു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വൈകുന്നേരത്തിന് രാത്രിക്കൊക്കെ അങ്ങോട്ട് പോവാറുണ്ട്. ഞങ്ങളെല്ലാവരും മാറ്റിയിട്ടൊന്നുമില്ല, നമ്മൾ സാധാ ഡ്രസ്സൊക്കെ ഇട്ട്. അപ്പോൾ ഇതിന് കുഞ്ഞുട്ടിയൊക്കെ പിന്നെ ഇങ്ങോട്ട് വന്നിരുന്നു കേട്ടോ. കുഞ്ഞുട്ടിയും കുട്ടികളൊക്കെ വന്നു. അത് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് മേമാൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇതിൻ്റെ കാക്കുവിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോയിട്ടോ. എല്ലാവർക്കും ഒന്ന് രാത്രി അവിടെ കൂടാറുന്നപ്പോൾ അങ്ങനെ പോയി. ഞങ്ങൾ മൻ്റെ അനിയത്തിയാളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാവരും ഇല്ല കേട്ടോ. ഒരാളും കൂടി ഉണ്ട് വരാൻ. അപ്പോൾ ഓൽക്ക് തലേന്ന് ക്ലാസ് ഇതൊക്കെ ആയതുകൊണ്ട് ഓല് വന്നിട്ടില്ലേനു. കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് ഇനി ഇവരൊക്കെ കുഞ്ഞുട്ടിയിട്ടൊക്കെ രാത്രി പോകും. അപ്പോൾ
ഉച്ചക്കൊക്കെ ഞങ്ങളങ്ങനെ വന്നതിന് അപ്പം രാത്രി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊരു ഓട്ടോറിക്ഷയിൽ കുത്തി കുളിച്ച് ഞങ്ങളിവിടെ എത്തിട്ടോ. പിന്നെ ഇതാ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മിഠായിയൊക്കെ ഇതാ ഇവിടെ എൻഗേജ്മെൻറ്റിന് കൊടുക്കാനുള്ള മിഠായിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ സെറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞും. അപ്പോൾ അതാ പിന്നെ രാത്രി കുറേ ടൈം ഒരു 12 8 കേട്ടോ. ഞങ്ങൾ പിന്നെ തിരിച്ച് പോരണമെങ്കിൽ ഇതിന് വീട്ടിലേക്ക് പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് പോരാന് പറ്റിയില്ല മേമ. അവിടെ തന്നെ എല്ലാവർക്കും കിടന്നുറങ്ങുക ഒക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെ തന്നെ നിന്നിട്ടു. അപ്പോൾ അതൊക്കെ റെഡിയായി. ചോക്ലേറ്റ് ടവറും എല്ലാം സെറ്റായിട്ടോ. അപ്പോൾ ഞങ്ങളിതൊക്കെ ഒന്ന് വെച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്യണത്. അങ്ങനെ ഇതാ ടേബിളൊക്കെ ഒരുപാട് കച്ചറയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കി ഞങ്ങളിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പിന്നെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. നല്ല മന്തി മൽഫാമൊക്കെ കൊണ്ടുവന്നീനു. റിച്ചുകൂട്ടനൊക്കെ ഇതാ ഉറക്കം വന്നിക്കണം. ഇനിമോള് ഇതാ അനുവിൻ്റെ കൂടെ കളിക്കുകയാണ്. പിന്നെ എന്താ മിഠായിയൊക്കെ ഞങ്ങൾ കുട്ടികളൊക്കെ എടുക്കാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. കുട്ടികളിതൊക്കെ കണ്ടിട്ട് ഓൽക്ക് ഇതൊക്കെ അത്ഭുതമാണ്. ഞങ്ങൾക്കും തന്നെ ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ടാണ്. അപ്പം ഞങ്ങൾക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ചെയ്യുന്നു. ഇടയ്ക്ക് വന്നിങ്ങനെ നോക്കും. അങ്ങനെ അത് എല്ലാവരും ആണുങ്ങളൊക്കെ ചോറ് കഴിക്കാനിരുന്ന് നിൽക്കണ്. പിന്നെ ചോറ് വേക്ക് കഴിഞ്ഞപ്പോൾ അതാ 7-Up പൊട്ടിച്ചിരിക്കണം മേമ. പിന്നെ ആണുങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഓരോരുത്തരെ കൊണ്ട് എടുപ്പിക്കായതുകൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ കേട്ടോ വീഡിയോ എടുത്തുക്കണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്നു. നല്ല മന്തി അൽഫാമൊക്കെ വയറ് നിറച്ച് കഴിച്ചു. പിന്നെ ഇതാ ഞങ്ങൾ കുഞ്ഞുട്ടിയിട്ട് ഓലൊക്കെ പോവുകയും ചെയ്തു. അപ്പോൾ ഓലൊക്കെ യാത്രയൊക്കെ ഞങ്ങളിവിടെ പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.